മലയാള ചലച്ചിത്ര ലോകത്തിന് നിരവധി മികച്ച കഥാപാത്രങ്ങൾ സംഭാവന ചെയ്ത മൂന്ന് അഭിനേത്രികളാണ് കൽപ്പന, ഉർവശി, കലാരഞ്ജിനി എന്നിവർ. അച്ഛനും അമ്മയും നാടകക്കാരാണ്. അമ്മയുടെയും അച്ഛൻ്റെയും അഭിനയ വഴികളിലൂടെ ഉർവശിയും കലാരഞ്ജിനിയും സിനിമയിൽ സജീവമായപ്പോഴും കൽപ്പന മാറി നിന്നു. ഒടുവിൽ മറ്റുള്ളവരെ പോലെ കൽപ്പനയ്ക്കും വെള്ളിത്തിരയിൽ സജീവമാകേണ്ടി വന്നു. പ്രതിസന്ധികളെ ഈ കലാകുടുംബം അതിജീവിച്ചത് മുഖത്ത് ചായം തേച്ചായിരുന്നു. നാടക പ്രവർത്തകരായ V.P.നായരും വിജയലക്ഷ്മിയും കലയോടുള്ള താല്പര്യം കൊണ്ടാണ് അഭിനയ രംഗത്ത് എത്തിയത്. അഞ്ചു മക്കളുള്ള വലിയ കുടുംബം, മൂന്ന് പെണ്ണും രണ്ടാണും. അതുകൊണ്ട് തന്നെ തുച്ഛമായ നാടക വരുമാനം ഈ കുടുംബത്തിന് മതിയാവുന്നതായിരുന്നില്ല. എങ്കിലും പരിഭവങ്ങളില്ലാതെ ആ കുടുംബം തിരുവനന്തപുരത്ത് കഴിഞ്ഞു. വഞ്ചിയൂരിലെ അംബുജവിലാസത്തിലായിരുന്നു കുട്ടിക്കാലത്ത് ഇവർ താമസിച്ചിരുന്നത്. ചെട്ടിക്കുളങ്ങര സ്കൂളിലും സനാന മിഷൻ സ്കൂളിലുമായി ഈ സഹോദരിമാർ പഠിച്ചു. അതിനിടയിൽ തന്നെ കൽപ്പന അച്ഛന്റെയും അമ്മയുടെയും വഴിയെ സിനിമയിലെത്തി. ചേച്ചി കലാരഞ്ജിനിയും അനുജത്തി ഉർവശിയും അഭിനയത്തെ തന്നെ കൂട്ടുപിടിച്ചു. അച്ഛന്റെയും അമ്മയുടെയും തുച്ഛമായ കലാപ്രവർത്തനത്തിന്റെ ജീവിത ദുരിതം മറികടക്കുകയായിരുന്നു ഇവർ ഇതിലൂടെ. തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഇവർ മൂന്നുപേരും അഭിനയിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ സഹോദരിമാരെ പോലെ മലയാള സിനിമയിലെ ഒരു ഏടായി കലാരഞ്ജിനിയും കൽപ്പനയും ഉർവശിയും മാറി. മൂന്നുപേരും സിനിമയിൽ സജീവമായതോടെ കുടുംബം മദ്രാസിലേക്ക് ചേക്കേറുകയായിരുന്നു. അപ്പോൾ അനുജന് വേണ്ടി കൽപ്പന വീട്ടിലേക്ക് ചുരുങ്ങി. ഉർവശി സിനിമയിൽ കത്തിക്കയറിയപ്പോൾ കലാരഞ്ജിനി കുടുംബജീവിതത്തിലേക്ക് മാറി. തെന്നിന്ത്യയിലാകെ മികച്ച നടിയെന്ന് പേരെടുത്ത ശേഷമായിരുന്നു കലാരഞ്ജിനിയുടെ പിന്മാറ്റം. ഇതിനിടയിൽ സഹോദരൻ കമലും സിനിമാ ലോകത്ത് എത്തി. എന്നാൽ അത്ര സുഖകരമായ അനുഭവമായിരുന്നില്ല പിന്നീട് സംഭവിച്ചത്. അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം ഈ കലാകുടുംബത്തിൽ നിന്നും ഒരു അഭിനേതാവ് കൂടി മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവർ മൂന്നുപേരുടെയും ഏറ്റവും ഇളയ സഹോദരൻ നന്ദുവാണ് ആ അഭിനേതാവ്. സെക്സ് ചിത്രത്തിലൂടെയുള്ള നന്ദുവിന്റെ സിനിമാ പ്രവേശനം കുടുംബത്തെ ആകെ തളർത്തി. ദുരൂഹതകൾ ഏറെ അവശേഷിപ്പിച്ച് നന്ദു എന്ന പ്രിൻസ് ആത്മഹത്യയും ചെയ്തു. നന്ദു മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ്. സിൽക്ക് സ്മിത നായികയായ ലയനം എന്ന ബിഗ്രേഡ് ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് നന്ദുവായിരുന്നു. മലയാള സിനിമയിൽ ഏറെ ഭാവിയുണ്ടെന്ന് കരുതിയ നന്ദു അകാലത്തിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 17 വയസ്സ് നന്ദു ആത്മഹത്യ ചെയ്തു. പ്രണയനൈരാശ്യമാണ് ആത്മഹത്യ കാരണമെന്ന് അക്കാലത്ത് വാർത്തകൾ ഉണ്ടായിരുന്നു. നന്ദു എന്ന പ്രിൻസ് മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലും വാർത്തകൾ പുറത്തു വന്നു. എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്ന് തങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലെന്നാണ് നന്ദുവിന്റെ സഹോദരി ഉർവശി പിന്നീട് വ്യക്തമാക്കിയത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ വാത്സല്യം നന്ദുവിനോടായിരുന്നു. അവന് എന്തും തുറന്നു പറയുവാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും ആത്മഹത്യ ചെയ്യുവാൻ തോന്നുവാനുള്ള കാരണം ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ജീവിതത്തിൽ തന്നെ മാനസികമായി തളർത്തിയ ഒരു സംഭവം നന്ദുവിന്റെ മരണമാണെന്നും ഉർവശി പഴയൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കലാകുടുംബം അതിലൊന്നും തളർന്നില്ല. അനുജന്റെ മരണത്തിന് ശേഷം കൽപ്പനയും സിനിമാ ലോകത്ത് സജീവമായി. മറ്റൊരു സഹോദരനായ കമൽ റോയ്ക്കുണ്ടായ വാഹനാപകടവും കുടുംബത്തിന് പ്രതിസന്ധിയാണ് നൽകിയത്. അതിനെയും ഈ കുടുംബം അതിജീവിച്ചു. ദിലീപ് ദിവ്യ ഉണ്ണി ചിത്രമായ കല്യാണ സൗഗന്ധികത്തിൽ കമൽ റോയും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുടുംബത്തിലെ അഞ്ചുപേരും ക്യാമറയ്ക്ക് മുന്നിലെത്തി. പക്ഷെ എന്തുകൊണ്ടോ കമൽ റോയ് പിന്നീട് സിനിമകളിലൊന്നും സജീവമായില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ